ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഡ്ലി ബാറ്റർ നന്നാവണം. അപ്പോൾ ഈ കാണുന്ന പോലെ പതഞ്ഞ് പൊങ്ങി വരുന്ന ബാറ്റർ കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സാധാരണ നമ്മൾ ഇഡ്ലി ഉണ്ടാക്കുന്നത് പച്ചരിയൊക്കെ ആഡ് ചെയ്തിട്ടാണല്ലോ. ഈ ഒരു റെസിപ്പിക്കകത്ത് നമ്മൾ പച്ചരി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ പച്ചരിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടുതലുള്ള ആ ഒരു ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ റെസിപ്പി കാണാം. അപ്പോൾ ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1.5 കപ്പ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉഴുന്ന് എടുക്കുമ്പോൾ ഇതുപോലത്തെ ഫുള്ളായിട്ടുള്ള ഉഴുന്ന് തന്നെ എടുക്കുക. സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്ന് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഉഴുന്ന് നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്ന് തന്നെ എടുക്കുക. അതായത് ഓൾഡ് സ്റ്റോക്കൊന്നും എടുക്കാക്കുന്നതായിരിക്കും നല്ലത്. അതെല്ലാം നമ്മളെ ഇഡ്ലിൻ്റെ സോഫ്റ്റ്നെസ്സിനെ ബാധിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ to 1/2 ടീസ്പൂൺ വരെ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകാനെടുത്തിട്ടുള്ള വെള്ളം നല്ല ക്ലിയറായി കിട്ടുന്ന വരെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ നല്ല വൃത്തിയായിട്ട് തന്നെ ഉഴുന്നൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 3 to 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാവ് അരക്കുന്ന സമയത്ത് മാവ് ചൂടായി പോകുന്ന പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അടുത്ത് നമുക്ക് വേണ്ടത് 1 കപ്പ് ചോറാണ്. ഏത് ടൈപ്പ് ചോറെടുത്താലും കുഴപ്പമില്ല. ഈ ഒരു ചോറും കൂടി നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാവ് അരച്ചെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളെ ചോറ് നന്നായിട്ട് തണുത്തു വരും. ഏകദേശം 1-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്കും ദാ ഉഴുന്നൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ആദ്യം മിക്സിൻ്റെ ജാറിലേക്ക് പകുതി ചോറിട്ട് കൊടുക്കുക. 1/2 കപ്പിനടുത്ത് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉഴുന്നും പകുതി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ബാച്ചായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉഴുന്ന് ഇട്ട് വെച്ചിരുന്ന വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്ക് എക്സ്ട്രാ വെള്ളം ആവശ്യമുണ്ടെന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അരച്ചെടുത്താലും മതി. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മാവ് ഒരു കാരണവശാലും ചൂടായി വരില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ലി തന്നെ കിട്ടും. അല്ലെങ്കിൽ ഒരു കല്ലിപ്പ്, അതായത് കുറച്ച് ഹാർഡായിട്ട് ഇഡ്ലി മാറാൻ ചാൻസ് ഉണ്ട് മാവ് ചൂടായി വരുമ്പോൾ. ഇപ്പോൾ ദാ ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ ഉഴുന്നും ചോറും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തരികൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ തരികൾ പാടില്ല കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ കിട്ടണം. ഇനി ഇത് ഒരു വലിയ ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്തത് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തിട്ടുള്ള അരിപ്പൊടി, അതായത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു റെസിപ്പിക്കകത്ത് നമ്മൾ പച്ചരി ചേർക്കുന്നില്ല. പച്ചരിക്ക് പകരമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രമേ കേട്ടോ മിക്സി അടിച്ചെടുക്കാവൂ. അല്ലെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ദാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ദാ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ ആ ഒരു മിക്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു അരിപ്പൊടിയും അതുപോലെ തന്നെ ഉഴുന്നിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് വരണം. ഈ ഒരു ടൈമിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഏറ്റവും നല്ലത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ്. കൈ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കയ്യിലുള്ള മൈക്രോ ഓർഗാനിസംസൊക്കെ ഫെർമെൻറ്റേഷൻ ഒന്നും കൂടിയും ഈസിയായിട്ട് ഈസിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഏകദേശം 3 to 5 മിനിറ്റ് വരെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും നമ്മളെ ഇഡ്ലി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ എയർ കയറാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ ഫെർമെൻറ്റേഷൻ ഒന്നും കൂടിയും ഈസിയാവും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക.
പിന്നെ നമ്മളിത് അടച്ചു വെച്ചിട്ട് 8 to 10 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അടച്ചു വെക്കുമ്പോൾ കംപ്ലീറ്റ്ലി കവറായിട്ട് വെക്കരുത്. ചെറിയൊരു ഹോളുള്ള ഇതുപോലത്തെ ഒരു ലിഡോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് എയർ കയറുന്ന രീതിയിൽ അടച്ചു വെക്കുക. നമ്മൾ ബാറ്ററി ഫെർമെൻ്റ് ചെയ്യാനെടുക്കുന്ന ടൈം ഓരോ പ്ലേസിലെ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ 8 to 10 മണിക്കൂറിൻ്റെ നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ് പൊന്തി വരും. പക്ഷേ തണുപ്പുള്ള ഏരിയാസിലെല്ലാം ഫെർമെൻറ്റേഷൻ ഒന്നും കൂടെ സ്ലോ ആയിരിക്കും. അപ്പോൾ നല്ല വാമായിട്ടുള്ള പ്ലേസിൽ തന്നെ ബാറ്ററി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, അതായത് കഴിഞ്ഞ ഗോതമ്പ് കുബ്ബൂസിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ, ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് ആ ചൂടായിട്ടുള്ള ഓവനിലങ്ങ് വെക്കാവുന്നതാണ് മാവ്. അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റ് പോലത്തെ തുണി വെച്ചിട്ട് നമ്മളെ മാവ് കവർ ചെയ്ത് കുറച്ച് വാംനെസ് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് മണിക്കൂറുകൊണ്ട്, അത്യാവശ്യം കുറച്ച് മണിക്കൂർ കൂടുതലെടുക്കും, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊന്തി വരും. ഇവിടെ ക്ലൈമറ്റ് കുറച്ച് തണുപ്പായതുകൊണ്ട് തന്നെ എനിക്ക് 10 മണിക്കൂറിലും കൂടുതൽ എടുത്തിട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫെർമെൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, മാവെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ പൊന്തി മേലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. കണ്ടില്ലേ, കംപ്ലീറ്റ് കാർബൺ ഡയോക്സൈഡ് ബബിൾസ് ആണ് ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഇഡ്ലി നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് മിക്സ് ചെയ്തെടുക്കരുത്. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് ഇതാ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇഡ്ലി ചുട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇഡ്ലി തട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഡ്ലി തട്ടൊക്കെ ഒന്ന് ഓയിൽ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. നല്ലെണ്ണ വെച്ചിട്ട് ബ്രഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഇനി മാവ് ഞാനൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇഡ്ലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതാണ് ഒന്നും കൂടെ ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതൊക്കെ ഓരോരുത്തരെ താല്പര്യം പോലെ ചെയ്യാം. ഇഡ്ലി ചെമ്പിൽ വെള്ളമൊക്കെ തിളച്ച് ആവിയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഇഡ്ലി തട്ട് ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് 8 to 10 മിനിറ്റൊക്കെ ആവി കൊള്ളിച്ചാൽ മതിയാകും. ഒരുപാട് നേരമായിട്ട് ഇഡ്ലി വേവിച്ച് കഴിഞ്ഞാൽ ഇഡ്ലിൻ്റെ സോഫ്റ്റ്നെസ് പോയിട്ട് സൈഡ് ഭാഗമൊക്കെ ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇഡ്ലിൻ്റെ ആ ഒരു വൈറ്റിഷ് കളറും പോകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈമിലിട്ട് വേവിച്ചെടുക്കണം. 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നോക്കുക വെന്തിട്ടുണ്ടോ എന്നുള്ളത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വേവിക്കേണ്ടത്. ഇനി അഥവാ 3-4 തട്ടൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ ഏകദേശം ഒരു 10 to 15 മിനിറ്റ് വരെ സമയമെടുത്തേക്കാം. 8 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഡ്ലിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ കുക്കായി എന്നാണ് മീനിങ്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ലി തട്ട് പുറത്ത് വെക്കണം. ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് നമ്മൾ തണുക്കാൻ വേണ്ടി വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഇഡ്ലി ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. 2-3 മിനിറ്റ് പുറത്ത് വെച്ച് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇഡ്ലി ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. സ്പൂണ് ഒന്ന് വെള്ളം വെച്ച് നനച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഡ്ലി തട്ടിൽ നിന്ന് ഇഡ്ലി കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മാവ് വെച്ചിട്ട് നമുക്ക് ദോശയും ഉണ്ടാക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷമാണ് ദോശ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുവരെ ഇഡ്ലി ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. എന്തായാലും സക്സസ് ആവും. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി കിട്ടുന്ന നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദാറ്റ് ബൈ, ടേക്ക് കെയർ.